പള്ളിക്കുന്ന് സർവീസ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടായ കനത്ത പരാജയത്തെ തുടർന്ന് കണ്ണൂർ കോർപ്പറേഷൻ സ്ഥിരസമിതി അധ്യക്ഷൻ പി കെ രാഗേഷ് ഉൾപ്പെടെ ഏഴുപേരെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. പള്ളിക്കുന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും മണ്ഡലം പരിധിയിലെ ബൂത്ത് കമ്മിറ്റികളും പിരിച്ചുവിട്ടു. രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തതായും ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പള്ളിക്കുന്ന് മണ്ഡലം കമ്മിറ്റിയുടെ ചുമതല കെ പി സി സി അംഗം രാജീവന് നൽകി. പി കെ രാഗേഷിനു പുറമെ പി കെ രഞ്ജിത്ത്, ചേറ്റൂർ രാഗേഷ്, എം കെ അഖിൽ, പി കെ സൂരജ്, കെ പി പ്രദീപൻ, എം വി പ്രദീപ് കുമാർ എന്നിവരെയാണ് പുറത്താക്കിയത്. കോർപ്പറേഷൻ കൗൺസിലർ കെ പി അനിത, കെ പി രാമചന്ദ്രൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഔദ്യോഗിക പാനലിനെതിരെ മൂന്നിരട്ടിയോളം വോട്ട് നേടിയാണ് ബാങ്ക് തിരഞ്ഞെടുപ്പിൽ വിമതപക്ഷം ജയിച്ചത്. വിമതപക്ഷത്തെ നയിച്ചത് രാഗേഷാണെന്ന് ആരോപിച്ചാണ് അച്ചടക്ക നടപടി. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഭീഷണിപ്പെടുത്തിയിട്ടും വിമതർ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുകയും വൻ വിജയം നേടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് നടപടി. ഞായറാഴ്ച നടന്ന തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഗൂഢാലോചന നടത്തിയിരുന്നു. വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിയും തിരിച്ചറിയൽ കാർഡ് പിടിച്ചുവാങ്ങിയും വ്യാജ തിരിച്ചറി കാർഡ് ഉപയോഗിച്ച് കള്ളവോട്ട് ചെയ്യാനും ശ്രമം നടന്നു. തിരഞ്ഞെടുപ്പ് നടന്ന ചാലാട് വൈസ് യു പി സ്കൂളും പരിസരവും സംഘർഷഭരിതമായപ്പോൾ പോലീസ് പലതവണ ലാത്തി വീശി.